ഉരുൾപൊട്ടലിൽ മണിക്കൂറുകളോളം അഞ്ച് വീടുകൾ ഒറ്റപ്പെട്ടുപോയ പത്തനംതിട്ട കുറുമ്പൻമൂഴിയിലെ കാഴ്ച ആരെയും ഭയപ്പെടുത്തുന്നതാണ്. തലയ്ക്കുമീതെ വെള്ളം ഇരച്ചെത്തിയപ്പോൾ ഗർഭിണിയും കൊച്ചുകുട്ടികളും തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. ഗോകുൽ രവി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. നാരണമൂഴി പഞ്ചായത്തിലെ ഇന്നലെ ഉരുൾപൊട്ടലുണ്ടായ കുരുമ്പൻമൂഴി പ്രദേശത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. ഈ പറമ്പ് ഇതൊരു കൃഷിയിടമായിരുന്നു, റബ്ബറിൻ തോട്ടമായിരുന്നു. ഇതിനപ്പുറത്തൊരു വീട് കാണാം. ഈ വീടിനെ ചുറ്റി ഇപ്പോൾ മുഴുവൻ വെള്ളമൊഴുക്കാണ്. തൊട്ട് മേലെയുള്ള പനംകുടന്ന വെള്ളച്ചാട്ടത്തിൽ നിന്ന് താഴേക്ക് ഒഴുകിയിരുന്ന തോട് കരകവിയുകയും ആ തോടിലൂടെ ഉരുൾപൊട്ടിയെത്തിയ വലിയ കല്ലും മരങ്ങളുമൊക്കെ ഈ വീടിൻ്റെ ഉള്ളിലുൾപ്പെടെ അടിഞ്ഞു കൂടിയിട്ടുണ്ട്. ഈ വീട്ടിലെ ഈ പ്രദേശത്തുള്ള ആളുകൾ രണ്ട് മണിക്കൂറുകളോളം ഒറ്റപ്പെട്ട സാഹചര്യമുണ്ടായിരുന്നു. ഏറെ ശ്രമകരമായ ദൗത്യത്തിനൊടുവിലാണ് ഇവരെ അർദ്ധരാത്രിയോടുകൂടി ഇന്നലെ ഇവിടെ നിന്ന് പുറത്തെത്തിക്കാൻ. അതായത് കുരുമ്പൻമൂഴിക്കാരുടെ കാലങ്ങളായ ഒരു ദുരിതം കൂടിയാണിത്. നിരന്തരം എല്ലാ വർഷകാലത്തും മഴക്കാലത്തും ഉരുൾപൊട്ടലുണ്ടാകുന്നു. വലിയ ദുരിതം അനുഭവിക്കുന്നതാണ് ഇവർ ഈ പ്രദേശത്തുള്ള ആളുകൾ. അണ്ട മുക്കുനിന്നു നേരെ ഇങ്ങോട്ട് മല മറിഞ്ഞു വരുന്നോട്ട് ഒരു ചാട്ടം ഞാൻ കണ്ടു. ചാട്ടം കണ്ടു ഇത് അത് ഇത്ര അകലേ ഉള്ളൂ. ചാട്ടം കണ്ടോ ഞാൻ പറഞ്ഞു പിള്ളേരെ ഉരുള് പൊട്ടി വെള്ളം വരുന്ന ഇറങ്ങി ഓടിക്കോളാൻ പറഞ്ഞു. പിള്ളേർ ഇറങ്ങി നോക്കി വന്തിച്ച് അങ്ങ് നിന്നു. ഞാൻ പിടിച്ച് തള്ളി ഇതുങ്ങളെ ഓടിക്കോ ഓടിക്കോ എന്ന് പറഞ്ഞു. അന്നേരത്തേനും വെള്ളം ഇവിടെ ആയി. ഓടിക്കോ എന്ന് പറഞ്ഞു. പിള്ളേർ ഓടി ആ പ്രാവിനെ ഓടിയിട്ട് നാല് ചുവട് അങ്ങോട്ട് മാറിയപ്പോഴത്തേന് വെള്ളം മുറ്റത്ത് വന്നു. ഈ പശുക്കളോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടു സാധനങ്ങൾ എന്തെങ്കിലും നമുക്ക് മാറ്റിവെക്കാനോ സംരക്ഷിക്കാനോ സമയം കിട്ടിയില്ല. ഒന്നിനും സമയം കിട്ടിയില്ല. പട്ടി ഉണ്ടായിരുന്നു, പട്ടി കൂടോടെ പോയി. പശു പോയി. ഞങ്ങൾ കഞ്ഞി വെച്ച് ആഹാരം കഴിച്ചുകൊണ്ടിരുന്ന ആഹാര സാധനങ്ങൾ ഒരു ഷെഡിൽ വെച്ചാൽ കഞ്ഞി വെച്ചോണ്ടിരുന്നത്. അതിൻ്റെ അകത്തിരുന്ന ആഹാര സാധനങ്ങളും ഞങ്ങളുടെ പാത്രങ്ങളും സർവതും അത് അതങ്ങനെ പോയി. ഉടനെ ഇനി ഇങ്ങോട്ട് വരാനും പറ്റത്തില്ല. അല്ലെങ്കിൽ ഈ വീടും ഈ സ്ഥലവും ചുറ്റുപാടും ഒക്കെ ഇത് പഴയ പോലെ ആക്കണം, വലിയ പാടല്ലേ? ആ ഇത് ഇനി ഇവിടെ അഴുതലാക്കിയിട്ടും പ്രയോജനമില്ല. ഇനി അടുത്ത മഴയ്ക്ക് ഉരുള് പൊട്ടുമ്പോൾ ഇത് മൊത്തത്തോടെ ഞങ്ങൾ പോകും. അതുകൊണ്ട് ഇത് പഴയതുപോലെ ആക്കിയിട്ട് ഒരു പ്രയോജനവുമില്ല. അത് മുഴുവൻ നശിച്ച് ഞങ്ങൾക്ക് ഉടുതുണി പോലും കിട്ടിയിട്ടില്ല ഞങ്ങൾക്ക്. അതുകൊണ്ട് ഞങ്ങൾക്ക് എങ്ങനെയും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ആരെങ്കിലും ഞങ്ങളെ ഇവിടെ നിന്ന് മാറ്റണം. ഞങ്ങൾക്ക് ഇനി ഇവിടം വേണ്ട. ഇതാണ് കുരുമ്പൻമൂഴിക്കാരുടെ അവസ്ഥ. ഈ തുരുത്ത് പോലെ ആയിരിക്കുന്നു. വീടിന് സൈഡിൽ കൂടി വശത്തുകൂടി ഒരു തോടുണ്ടായിരുന്ന സ്ഥലത്ത് ഇപ്പോൾ ഏതാണ്ട് അഞ്ച് തോട് പോലെ ജലപാതമാണ്. എല്ലാ വശത്തുകൂടിയും ജലപാതമാണ്. ഇനി ഇവിടേക്ക് തിരിച്ചു വരിക അല്ലെങ്കിൽ ഇവിടെ താമസം തുടരുക സാധ്യമല്ല. ഗർഭിണി ഉൾപ്പെടെയുള്ള ആളുകൾ ഇന്നലെ ഏറെ ശ്രമകരമായ ദൗത്യത്തിനൊടുവിൽ അത്ഭുതകരമായാണ് ഇന്നലെ രാത്രി ഇവിടെ നിന്ന് രക്ഷപ്പെട്ടത്. ഏതായാലും കുരുമ്പൻമൂഴിക്കാരുടെ കാലങ്ങളായുള്ള കോസ്വേ മുങ്ങിയാൽ ഉടൻ തന്നെ ഇവിടുന്ന് പുറത്ത് കടക്കാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. പമ്പ നദിയിൽ വെള്ളം മുങ്ങിയാൽ ഒന്ന് ഓടി മറുക്കാരെ തേടാൻ പോലും കഴിയാത്ത സാഹചര്യം കുരുമ്പൻമൂഴിക്കാർക്കുണ്ട്. ജസ്റ്റിൻ വാളക്കുഴിക്കൊപ്പം ഗൂഗിൾ രവി 24 പത്തനംതിട്ട.